എല്ലാവർക്കും സ്വാഗതം. എന്താകും അടുത്ത ആഴ്ച ഗോൾഡ് പ്രൈസ്? സ്വർണം വിൽക്കണോ അതോ വാങ്ങണോ എന്നുള്ള ഒരു വലിയ സംശയത്തിലായിരിക്കും നിങ്ങൾ. അതിലേക്കാണ് ഇന്ത്യയിൽ വരുന്നത്. അതിനു മുമ്പ് എല്ലാവരും പറയാനുള്ളത്, വരാൻ പോകുന്ന സ്വർണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അത് നിങ്ങൾക്ക് സ്വർണം വിൽക്കണം അത് വാങ്ങണം എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം. അതുപോലെ നിങ്ങൾക്ക് വലിയ ലാഭം ഉണ്ടായേക്കാം. ഏറ്റവും ലേറ്റസ്റ്റായിട്ട് കിട്ടുന്ന റിപ്പോർട്ട് പ്രകാരം ഇന്ത്യ റിയൽ എന്നോ നിങ്ങളോട് പറഞ്ഞ് പഠിപ്പിച്ച പാടി പഠിപ്പിച്ചതിൻ്റെ അതേ എന്താ വ്യക്തമായ രീതിയിലേക്കാണ് എല്ലാ കാര്യങ്ങളും വന്നുകൊണ്ടിരിക്കുന്നത്. എന്താ അച്ചടിച്ചതുപോലെ, അതായത് ഇന്ത്യ റിയൽ ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പെട്ടെന്നൊരു ന്യൂക്ലിയർ അറ്റാക്കിനായിരിക്കില്ല സാധ്യത, റഷ്യ വ്യോമാക്രമണം അത് ശക്തമാക്കാനാണ് സാധ്യത, അതേപോലെ തന്നെ വലിയ രീതിയിലുള്ള ഒരു വ്യോമ ആക്രമണം വല്ലാത്ത രീതിയിൽ വരാനുള്ള സാധ്യതയുണ്ട്. അത് ഉക്രൈന് ഭയങ്കരമായിട്ടുള്ള, അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഉക്രൈന് ഭയങ്കരമായ രീതിയിൽ ബുദ്ധിമുട്ട് വരും. ഗോൾഡ് പ്രൈസ് വല്ലാത്ത രീതിയിൽ കുതിച്ചു വരാൻ സാധ്യതയുണ്ടെന്ന് ഇന്ത്യയിൽ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഇന്ത്യയിൽ നിന്നോ ഇന്നലെ എന്നോ പറഞ്ഞിട്ടുണ്ട്. പിന്നെ റഷ്യക്ക് ഈ യുദ്ധത്തിൽ ജയിക്കാൻ വേണ്ടിയിരുന്ന സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പോളിഷ് ബോർഡറുകൾ ആദ്യം അവർ ടാർജറ്റ് ചെയ്യണമായിരുന്നു. അതേപോലെ തന്നെ പോളിഷ് ആ ഭാഗത്തുകൂടെയാണ്, ഫിൻലാൻഡ് ആ പ്രത്യേകിച്ച് പോളിഷ് ബോർഡറിലൂടെയാണ് വെസ്റ്റേൺസിൻ്റെ വെപ്പൺസ് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്, ഉക്രൈനിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ എന്താണ് കീവ് എത്രയും പെട്ടെന്ന് ആക്രമിക്കാൻ റഷ്യ വേണ്ടിയിരുന്നത്, അവർക്ക് വിജയിക്കാൻ വേണ്ടിയിട്ട് മാത്രവുമല്ല, ഒരു ന്യൂക്ലിയർ അറ്റാക്ക് പെട്ടെന്ന് ചെയ്ത് കഴിഞ്ഞാൽ റഷ്യക്ക് ലോകത്തിൻ്റെ മുന്നിൽ മൊത്തം എന്താണ്ടിരും ഒരു വലിയ രീതിയിൽ പുടിനെ തന്നെ, അത് വലിയ രീതിയിൽ അത് തന്നെ ചിലപ്പോൾ എന്തായിരിക്കും ഈ യുദ്ധത്തിൽ തോറ്റു കഴിഞ്ഞാൽ പുടിനെ സ്ഥാനം ഒഴിയേണ്ടി വരും എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയർ അറ്റാക്കും ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ഥാനഭ്രംശനാക്കാൻ അദ്ദേഹത്തെ എത്തിച്ചേക്കും എന്നുള്ളത് ഇന്ത്യയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മുമ്പ് ഒരു വലിയ രീതിയിൽ ഒരു പരീക്ഷണത്തിന് റഷ്യ മുതിരുന്നുവോ എന്ന് നമ്മൾ കരുതേണ്ടിയിരുന്നു. കാരണം അവിടുത്തെ ജനറലിനെ, സൈനിക ജനറലിനെ വീണ്ടും മാറ്റിയിരിക്കുകയാണ് ഉക്രൈനിലെ, അത് വ്യോമ എന്താ ആ മേഖലയിലുള്ള ഒരു സൈനിക നേതാവിനെ, ഐ മീൻ തലവനെയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് ചിത്രം വളരെ വ്യക്തമാണ്. കാരണം കഴിഞ്ഞ മണിക്കൂറുകൾ ജപ്പറേഷ്യ അടക്കമുള്ള മേഖലകളിൽ വല്ലാത്ത രീതിയിലാണ് റഷ്യ വ്യോമാക്രമണം ശക്തമാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ തന്നെ പറയാനുള്ളത് ഉക്രൈൻ അതിശക്തമായ രീതിയിൽ കേസൺ റീജിയൻസിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു ബ്രിഡ്ജ് തകർത്ത് എന്താ അത് ഇപ്പോൾ പാർഷ്യലി എന്താ ചില രീതിയിലൊക്കെ കാര്യങ്ങളൊക്കെ ശരിയാക്കി തുടങ്ങുന്നിട്ടുണ്ട്. ഇനിവേ ക്രിമിയ ടു റഷ്യ എന്ന അല്ലെങ്കിൽ റഷ്യ ടു ക്രിമിയ ഉള്ള ഓൺലി ബ്രിഡ്ജ് ആകുള്ളൊരു ബ്രിഡ്ജ് അല്ലെങ്കിൽ അതിലൂടെയാണ് ആയുധങ്ങളായാലും എണ്ണയായാലും ട്രൂപ്സിനകളെ ആയാലും ഒക്കെ റഷ്യ ഉക്രൈനിലേക്ക് എസ്പെഷ്യലി ഫസ്റ്റ് ടു ക്രിമിയ എത്തിച്ചു കൊണ്ടിരുന്നത്. ആ തന്ത്രപ്രധാനമായിട്ടുള്ള ബ്രിഡ്ജ് 2014 റഷ്യ ക്രിമിയ പിടിച്ചിരുന്നത്. 2018 പുടിൻ വലിയ പേരിൽ അദ്ദേഹം വലിയ രീതിയിൽ ഉദ്ഘാടനം കഴിച്ച ആ ബ്രിഡ്ജ്, എസ്പെഷ്യലി അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു മിനിയാന്ന്, ആ ഹാപ്പി ബർത്ത്ഡേ റഷ്യൻ പ്രസിഡന്റ് അല്ലെങ്കിൽ പുടിൻ എന്ന് പറഞ്ഞിട്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഉക്രൈനികൾ ഇത് കൊണ്ടാടിയിരുന്നത്. അതിൻ്റെ വീഡിയോസും വല്ലാത്ത രീതിയിലാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. ആ ഒരു സമയത്താണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റായിട്ട് കിട്ടുന്ന സപ്രേഷ്യയിലൊക്കെ അറ്റാക്ക് ചെയ്ത് 20 ആളുകൾ മരിച്ചിട്ടുണ്ട്. ന്യൂക്ലിയർ പ്ലാന്റ് ഉള്ളതാണ്, ന്യൂക്ലിയർ അറ്റാക്ക് അതേപടി ഒരു കൊടുക്കുക എന്നുള്ളതിനേക്കാളും വലിയ രീതിയിൽ ഒരു എന്താ പറയുക ഞങ്ങൾക്ക് മിസൈൽ എന്താ നഷ്ടം അല്ലെങ്കിൽ ദിശ മാറി പതിച്ചു റഷ്യയിലെ ന്യൂക്ലിയർ പ്ലാന്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തെ ഒന്നും കൂടി വേണമെങ്കിൽ അവർക്ക് കൺവിൻസ് എന്താ ചെയ്യുന്ന രീതിയിൽ കൺവിൻസ് ചെയ്യിപ്പിക്കാൻ പറ്റും, അങ്ങനെ പറയാൻ പറ്റുള്ളൂ, അല്ലാതെ കൺവിൻസ് ചെയ്യാൻ പറ്റത്തില്ല, എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ രീതിയിൽ ആ മേഖലയിൽ വല്ലാത്ത രീതിയിൽ അറ്റാക്കുണ്ട്. ലോകം എന്നെങ്ങും ഇല്ലാത്ത രീതിയിൽ എസ്പെഷ്യലി അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞതുപോലെ, ഐ മീൻ ജോ ബൈഡൻ പറഞ്ഞതുപോലെ ലോകത്ത് 1962 ശേഷം ആ ക്യൂബൻ പ്രസിഡന്റിന് ശേഷം വല്ലാത്ത രീതിയിലാണ് ഇപ്പോൾ ഉള്ള ന്യൂക്ലിയർ ഈ ത്രെട്ട് ഉള്ളത്. അപ്പോൾ ആ ഒരു ഭീതിയും ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ നെക്സ്റ്റ് വീക്കിൽ ഇന്ത്യയിൽ തന്നെ പറഞ്ഞു ബുധനാഴ്ച പ്രൊഡ്യൂസേഴ്സ് പ്രൈസ് ഇൻഡെക്സ് ഡേറ്റയും അതേപോലെ തന്നെ വ്യാഴാഴ്ച കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഡേറ്റയും വരാനുണ്ട്. ഈ രണ്ട് ഡേറ്റാസ് ഇറ്റ്സെൽഫ് എന്താ ഗോൾഡിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ, മാക്രോ മൂവ്മെൻസുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 5-6 മാസം ആയിട്ട്, എസ്പെഷ്യലി കഴിഞ്ഞ ഡിസംബർ തൊട്ട് ഇപ്പോൾ ഇവിടെ ഒക്ടോബറിൽ എത്തി നിൽക്കുന്നത്, ഈ സമയം വരെ ഈ വന്ന ഈ ആഴ്ചകളിലെല്ലാം ഗോൾഡിൽ വലിയ രീതിയിലുള്ള മൂവ്മെൻസുകളാണ് ഉണ്ടാക്കിയെടുത്തുള്ളത്. ആ ഒരു ഡാറ്റ വരുന്ന ആ ഒരു ഇൻഫ്ലേഷൻ നമ്പർ, എക്കണോമിയുടെ അല്ലെങ്കിൽ പണപ്പെരുപ്പത്തിൻ്റെ കൃത്യമായ ഡാറ്റ വരുന്ന ആ ഒരു ദിവസത്തിൽ തന്നെ ആ ഒരു ആഴ്ചയിലേക്ക് ഇതുകൂടി വരികയാണ്. അപ്പോൾ ആ എല്ലാ കൺസ്യൂമർ പ്രസൻറ്റേഷൻ ഡാറ്റ വരുന്ന ദിവസങ്ങളിലും ഗോൾഡ് വല്ലാത്ത രീതിയിൽ 400-500 ആ ഒരു മേഖലകളിലേക്ക് കുതിച്ചു വരുന്ന നിലക്കായിരുന്നു വന്നിരുന്നെങ്കിൽ പോലും ലേറ്റസ്റ്റ് ഏറ്റവും ലാസ്റ്റ് കൺസ്യൂമർ പ്രൈസ് ഡാറ്റ കഴിഞ്ഞ മാസം, അതായത് സെപ്റ്റംബറിൽ വന്നപ്പോൾ, അതായത് ഓഗസ്റ്റിലെ കണക്ക് സെപ്റ്റംബറിൽ വന്നപ്പോൾ അത് 8.3% ആണെന്ന് വന്നപ്പോൾ
അതിന് മുമ്പ് 8.5 ആയിരുന്നു, അതിന് മുമ്പ് 9.1 ആയിരുന്നു, അങ്ങനെ 8.6 അങ്ങനെ കളിച്ച് നിൽക്കുന്ന അത് കഴിഞ്ഞ 8.3% വന്നപ്പോൾ ഗോൾഡിൽ ഏവരെയും പ്രത്യേകിച്ച് ഇന്ത്യറിയലിനെ പോലും അത്ഭുതപ്പെടുത്തി. ഗോൾഡ് വല്ലാത്ത രീതിയിലേക്കൊന്ന് വീണിട്ടുണ്ടായിരുന്നു. അങ്ങനെ 1621 US ഡോളർ വരെ അതിൻ്റെ ഫലമായിട്ട് എസ്പെഷ്യലി September 21st 0.75% റേറ്റ് ഹൈക്കിൻ്റെയും കൂടി പിൻബലത്തിൽ, അല്ലെങ്കിൽ ആ ഒരു ചിന്ത ഉണ്ടായിരുന്നു ഇൻവെസ്റ്റേഴ്സിൻ്റെ, പിന്നെ അതിൻ്റെ അതിൻ്റെ കോൺസിക്വൻസിൻ്റെ പരമായിട്ടും കൂടി 1621 US ഡോളറിൽ വേൾഡിലെ ഒരുവിധം എല്ലാവരെയും ഒന്ന് ഞെട്ടിപ്പിച്ച് 1621 ഗോൾഡ് വന്ന് പിന്നീട് 1732 പോയി. ഇപ്പോൾ 1695 നിൽക്കുന്നത്. അപ്പോഴാണ് ഫെഡറൽ ഒരു മോശപ്പെട്ട ഒരു ജോബ്ലെസ് ഡേറ്റ, അല്ലെങ്കിൽ ഗോൾഡിന് പേടിപ്പെടുന്ന, അല്ലെങ്കിൽ ഗോൾഡിനെ പ്രഷറിലാക്കുന്ന ഒരു ജോബ് ഡേറ്റയും കൂടി കഴിഞ്ഞ ഫ്രൈഡേ വന്ന ശേഷം ഒന്നും കൂടിയും ഗോൾഡ് ഒന്ന് ആഗോള വിപണി ഇടിഞ്ഞു. ബട്ട് രൂപ തകർന്നത് കാരണം കേരളത്തിൽ കുറഞ്ഞിട്ടില്ല. അപ്പോൾ ഇനിയും 1695 US ഡോളറാണ് ഗോൾഡ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇനി ഇൻവെസ്റ്റേഴ്സ് എന്ത് ചെയ്യണം, ഗോൾഡ് വിൽക്കണോ അതോ വാങ്ങണോ എന്ന്? അപ്പോൾ അതിൽ ഏറ്റവും നമ്മളെ സഹായിക്കാൻ ഒരു കാര്യം, ആ ചോദ്യത്തിന് മറുപടി പറയുന്നതിൽ ഏറ്റവും നമുക്ക് എളുപ്പം നൽകുന്ന കാര്യം ഈ ഫസ്റ്റ് പറഞ്ഞ ഇൻസിഡൻറ്റ് തന്നെയാണ്. റഷ്യ ഉക്രൈൻ വാറിലുള്ള അപ്കമിങ് ബിഗ് അലേർട്ട് തന്നെയാണ്, അല്ലെങ്കിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ബിഗ് അലേർട്ട് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ പിൻബലത്തിൽ നമുക്ക് കൺസ്യൂമർ ബേസ് ഇൻഡെക്സ് ഡേറ്റ ഈ അഥവാ ബുധനാഴ്ച വ്യാഴാഴ്ച ആഗോള വിപണി ഇടിഞ്ഞു കഴിഞ്ഞാലും രൂപയുടെ തകർച്ച നമ്മൾ പരിഗണിക്കണം. ഇടിഞ്ഞു കഴിഞ്ഞാലും ഈ റഷ്യ ഉക്രൈൻ യുദ്ധം ഉള്ളത് കൊണ്ട് ഇടിഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഇടിഞ്ഞത് തടയാൻ മതി, ഒന്ന് ഇടിഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതിനെ മേലേക്ക് ഉയർത്താനും അത് മതി. രൂപയുടെ തകർച്ച കാരണം വലിയ ഇടിവുണ്ടായാൽ പോലും രൂപ അതിനനുസൃതമായി ഡോളർ ഇൻഡെക്സും അതേപോലെ ബോണ്ട് ഈൽഡും വർദ്ധിക്കുന്നതിൻ്റെ അതേ ഫലത്തിൽ തന്നെ രൂപ തകരുന്നതിൻ്റെയും കൂടി ഭാഗമായിട്ട് ഗോൾഡിൽ അങ്ങനെ ഉണ്ടാകുന്ന നഷ്ടങ്ങൾ എന്തായാലും വലിയ രീതിയിൽ പുറത്തേക്ക് എക്സ്പോസ് ചെയ്ത് വരില്ല. അത് മാസ്ക് ചെയ്യപ്പെടുകയും മാത്രവുമല്ല ഈ ഒരു യുദ്ധം നടക്കുന്നത് ഗോൾഡ് വലിയ രീതിയിലേക്കുള്ള ഗോൾഡ് 39-42 പോസിബിലിറ്റീസ് കൂടി തുറന്ന് നിൽക്കുന്ന ഈ പശ്ചാത്തലത്തിൽ, എസ്പെഷ്യലി അപ്കമിങ് ഹാർവെസ്റ്റ് റഷ്യ ഉക്രൈൻ വാർ വലിയ രീതിയിലേക്ക് തീവ്രമായ രീതിയിൽ ദ മാൻ വൺസ് ഡിറ്റർമിൻ ഈസ് അൺകോംപ്രമൈസ്ഡ് എന്ന് പറയുന്ന മാധ്യമങ്ങൾ വിശേഷം കൊടുത്ത, അല്ലെങ്കിൽ വിശേഷം കൊടുത്ത പുടിൻ അദ്ദേഹം അതുപോലെ തന്നെ പിന്നോട്ട് പോവുകയാണ്. നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ സോ അദ്ദേഹത്തിന് എസ്പെഷ്യലി അനക്സൻ ചെയ്ത ആ പുതിയ 4 മേഖലകളിൽ കൂടിയെങ്കിലും നിലനിർത്തിയിട്ട് അദ്ദേഹത്തിൻ്റെ മാനം നിലനിർത്തി ഒന്ന് യുദ്ധം അവസാനിപ്പിക്കാനായിട്ടൊന്നും അദ്ദേഹം ശ്രദ്ധിച്ചു. അതിനും ഉക്രൈൻ സേന റെഡിയാവുന്നില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് വലിയ രീതിയിലുള്ള അറ്റാക്കുകൾ വന്നേക്കാം. അതുകൊണ്ട് ഇപ്പോൾ ഇൻവെസ്റ്റേഴ്സ് ഗോൾഡ് വിറ്റൊഴിവാക്കേണ്ട, അല്ലെങ്കിൽ വിൽക്കുന്നത് നല്ലതല്ല, ലോങ് ടേമിലേക്ക് വർദ്ധിക്കും. എനിവേ ഗോൾഡ് വിൽക്കേണ്ട. നെക്സ്റ്റ് വീക്കിലുള്ള ഒരു മാക്രോ മൂവ്മെൻറ്റുകൾ ഉണ്ടായേക്കും ഗോൾഡിൽ, അതന്നെ ഗോൾഡിന് അനുകൂലമായിട്ടുള്ള കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഡേറ്റ വരികയും ആണെങ്കിൽ, ഇൻഫ്ലേഷൻ നമ്പർ അങ്ങനെ ഒന്ന് വരികയും ആണെങ്കിൽ, ഇൻഫ്ലേഷൻ നമ്പർ ഗോൾഡിന് അനുകൂലം, വലിയ ഇൻഫ്ലേഷൻ നമ്പർ വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ഇൻഫ്ലേഷൻ നമ്പർ വലുത് വന്നിട്ടുണ്ട്, ബട്ട് ഫെഡറൽ റേറ്റ് ഹൈക്കുമായി മുന്നോട്ട് പോകും എന്നുള്ള നിലക്കാണ് ഫെഡറൽ എല്ലാവരും എന്തായത് ഗോൾഡ് സെല്ലിംഗ് നടത്തിയത്. ശരിക്കും അതൊന്നുമല്ല റിയാലിറ്റി, ഇതൊക്കെ എന്താ പറയുക, അച്ചടിച്ച ഭാഷകളിലുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നതാണ്. ശരിക്കും റിയാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ മാനിപ്പുലേഷൻ ആണ്. ഗോൾഡ് ഇസ് റിയൽ മണി, മണി പ്രിന്റിംഗ് എല്ലാം നടക്കുന്നുണ്ട്. നമ്മുടെ കൺട്രോളിൽ നിന്ന് തന്നെ ഗോൾഡ് പോകുന്ന നിലക്ക് ഗോൾഡ് മുകളിലേക്ക് പോകുന്നത് വേറെ കാര്യം. പക്ഷേ ഇതൊക്കെ എന്താ പറയുക, ഇതൊക്കെ ഒരു ഊഹാപോഹമാണ്. റിയൽ മണി എന്ന് പറയുന്ന ഗോൾഡാണെന്നുള്ള റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം പിന്നെ എന്താ പറയുമ്പോൾ ഇത് പറയണ്ടല്ലോ. ഡെയിലി ബേസ് ചാർട്ടിലും വീക്ക് ബേസിലും നമ്മൾ ഗോൾഡ് എങ്ങോട്ട് പോകുന്നു എന്നുള്ള നിലക്ക് പറയാൻ വേണ്ടിയിട്ട് അതൊന്നും ഒരു കാര്യമല്ല. ഗോൾഡ് അണ്ടർ കൺട്രോൾ എന്ന് ഒപ്പം കണ്ടില്ല. രൂപ പോകുന്നത് 82-82 നിന്ന് 84-85-86 100 ആയാലും ഒരു നെട്ടാലും ഇന്ത്യ റിയലിന് ഉണ്ടാകത്തില്ല. നിങ്ങൾക്ക് ഉണ്ടോ നെട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് സങ്കടം ഉണ്ടാവും. പക്ഷേ റിയാലിറ്റി ഇന്ത്യ റിയൽ എന്നോ ഈ ചാനൽ തുടങ്ങുന്ന കാലത്തെ പറഞ്ഞത് അത് വേറെ കാര്യം. അപ്പോൾ എന്തായാലും ലോങ് ടൈമിലേക്ക് ആരും വിൽക്കേണ്ട, ഷോർട്ട് ടൈമിൽ കൂടിയും ഈ ഒരു യുദ്ധം നിലനിൽക്കുന്നത് കൊണ്ട് കൺസ്യൂമർ ബേസ് ഇൻഡെക്സ് ഡേറ്റിനെ നമ്മൾ ഭയക്കേണ്ട ആവശ്യം ഇല്ല. ആ നിലക്ക് നമുക്കിവിടെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. വരാൻ പോകുന്ന കൃത്യമായ സിസ്റ്റാമിന് മാത്രമേ അറിയുള്ളൂ. പക്ഷേ നമുക്ക് ഈ ഒരു ലെവലിൽ യുദ്ധം നിൽക്കുമ്പോൾ ഒരിക്കലും എന്താ പറ്റില്ല, ഗോൾഡ് വിൽറ്റ് ഒഴിവാക്കാൻ പാടില്ല ഒന്ന്. പിന്നെ വിൽക്കുന്ന ആളുകൾക്ക് മാന്യമായ തുക കിട്ടുന്ന പ്രൈസാണ് ഇപ്പോൾ ഉള്ളത്, കുഴപ്പമില്ല. ഇനി വാങ്ങണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1695 ആഗോള വിപണി സ്വർണ്ണം ഇവിടെയുള്ളത്. സത്യം പറഞ്ഞാൽ അതൊരു ചെറിയൊരു ചീപ്പ് പ്രൈസാണ് ഒരു അർത്ഥത്തിൽ. ബട്ട് എന്താ ഫെഡറൽ റേറ്റ് ഹൈക്കുമായിട്ട് നവംബറിലും അതേപോലെ തന്നെ ഡിസംബറിലും നെക്സ്റ്റ് ഇയറിലും കൂടി പോകുന്ന പശ്ചാത്തലത്തിൽ അതുകൊണ്ട് മാത്രം, അല്ലെങ്കിൽ 1695 പ്രത്യേകിച്ച് യുദ്ധവും കൂടി ഉണ്ടാക്കും ഇന്ത്യയിൽ വാങ്ങാൻ പറയും. പിന്നെ കേരളത്തിൽ സ്വർണ്ണത്തിലാണെങ്കിൽ 38,250 അതുകൊണ്ട് വാങ്ങാനുള്ള ആളുകളോട് ഇപ്പോൾ വാങ്ങാൻ പറയാൻ തോന്നില്ല. വെയിറ്റ് ചെയ്യുക, നമുക്കൊരു ബൈ മൊമെൻറ്റ് കിട്ടട്ടെ, കിട്ടും. അപ്കമിങ് ഡേയ്സിൽ പോലും കിട്ടിയേക്കാം, ആ ഒരു പശ്ചാത്തലവും കൂടി ഉണ്ട്. അപ്പോൾ നമ്മളൊരിക്കലും ഇപ്പോൾ വാങ്ങുന്ന പോയിൻ്റ് അല്ല. വിൽക്കാനുള്ള ആളുകളും വെയിറ്റ് ചെയ്യുക, കാരണം നമ്മൾ കുട്ടി ആഘോഷിച്ചതിൻ്റെ ക്ലൈമാക്സ്, സങ്കടപരമായിട്ടുള്ള ക്ലൈമാക്സ്, നമ്മൾ അത് ആഗ്രഹിക്കുന്നില്ല. ഇന്ത്യയിൽ ആഗ്രഹിക്കുന്നില്ല, ലോകം ആഗ്രഹിക്കുന്നില്ല നിരപരാധികളുടെ മരണവും, അല്ലെങ്കിൽ ഉക്രൈൻ്റെ മേലുള്ള കടന്നുകയറ്റവും ഇന്ത്യയിൽ ആഗ്രഹിക്കുന്നില്ല. ബട്ട്
ദിസ് വിൽ ബി ദ ക്ലൈമാക്സ് എന്ന് ഇന്ത്യയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 99% പോസിബിലിറ്റീസ് അതിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം അദ്ദേഹത്തിന് തോൽവി അംഗീകരിക്കാൻ കഴിയില്ല. കാരണം ഇപ്പോഴത്തെ വരവിൽ ക്രിമിയ പോലും പോകുന്ന നിലക്കാണ് റഷ്യ ഉക്രൈൻ ഫോഴ്സ് വരുന്നത്. കാരണം മറ്റുള്ള രാജ്യങ്ങളുടെ ഹെൽപ്പോടുകൂടി എക്സാക്റ്റ് പൊസിഷൻ മനസ്സിലാക്കിയിട്ട് ദൂരെ നിന്ന് മിസൈൽ തൊടുത്ത് വിട്ടിട്ട് പോലും റഷ്യൻ ബേസുകൾ, ഐ മീൻ റഷ്യൻ കേന്ദ്രങ്ങൾ തകർക്കാൻ, ഉക്രൈൻ അവർ നിൽക്കുന്ന സ്ഥലങ്ങൾ തകർക്കാൻ ഉക്രൈൻ സ്പെഷ്യൽ ഫോഴ്സിനായാലും അല്ലെങ്കിൽ അവരുടെ ഇപ്പോഴത്തെ ഫോഴ്സിനായാലും കൈ നിന്നുണ്ട്. റഷ്യക്ക് നിൽക്കാൻ കഴിയുന്നില്ല ആ അവസ്ഥയാണ്. അപ്പോൾ വ്യാമ ആക്രമണം ഭയങ്കരമായ രീതിയിലുണ്ടാവും. സിവിയർ കാഷ്വാലിറ്റീസുകളും ഉണ്ടാവും. ക്രൂഡ് ഓയിൽ പ്രൈസ് ഇന്നലെ പറഞ്ഞല്ലോ, അതും വർദ്ധിക്കും. ഇന്ത്യയിൽ വർദ്ധിക്കുന്നില്ല എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട് ചെറുതായിട്ട്. ചെന്തരയിൽ അതൊക്കെ തള്ളുകയാണ്, എല്ലായിടത്തും വർദ്ധിക്കും. കാരണം എല്ലായിടത്തും വർദ്ധിക്കും, ആ നിലക്കായിരിക്കും കാര്യങ്ങൾ പോയേക്കെ. ഓക്കെ, ഇനി ഇപ്പം 38,250 ആണ് ലേറ്റസ്റ്റ് ആയിട്ട് റിപ്പോർട്ടിലുമായി ഇന്ത്യയിലൂടെ വരുന്നതായിരിക്കും. താങ്ക് യു.